നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ലിയോ. രാജ്യത്തെ പാവപ്പെട്ടവർക്കായി വൻ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. സൗജന്യ റേഷൻ നവംബർ വരെ തുടരും. ഇതിനായി 90,000 കോടി രൂപ കൂടി നീക്കിവെക്കും. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയാണ് ദീർഘിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിന് 5 കിലോ അരിയോ ഗോതമ്പോ സൗജന്യമായി ലഭിക്കും. 1 കിലോ കടലയും ലഭ്യമാക്കും. രാജ്യത്ത് ആരും പട്ടിണി കിടക്കാൻ ഇടയാക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. प्रधानमंत्री गरीब कल्याण योजना लेकर आई. इस योजना के तहत गरीबों के लिए 2.25 लाख करोड़ रुपए का पैकेज दिया गया. साथियों, बीते 3 महीनों में 20 करोड़ गरीब परिवारों के जनधन खातों में सीधे 31,000 करोड़ रुपया जमा करवाए गए हैं. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷയിൽ റെക്കോർഡ് വിജയം. പരീക്ഷ എഴുതിയവരിൽ 98.82% പേരും ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹരായി. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം. കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ 100% വിജയം. സമ്പൂർണ്ണ വിജയം നേടിയ 1837 സ്കൂളുകളിൽ 637 സർക്കാർ വിദ്യാലയങ്ങൾ. കൊറോണ കാരണം പരീക്ഷ എഴുതുവാൻ സാധിക്കാത്തവർക്ക് പരീക്ഷാ സൗകര്യമൊരുക്കും. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. വിജയശതമാനം 98.82%. ഈ വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 0.71% കൂടുതലാണ്. എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 41,906. കഴിഞ്ഞ വർഷം 37,334 ആയിരുന്നു. പ്രളയത്തിന്റെ കെടുതികളെ അതിജീവിച്ച് പരീക്ഷ എഴുതിയ കുട്ടനാട്ടിലെ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പരീക്ഷയിൽ 100% വിജയം. 36 സ്കൂളുകളിൽ നിന്നായി 2106 വിദ്യാർത്ഥികളാണ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് 100% വിജയം നേടാനാകുന്നത്. കഴിഞ്ഞ പ്രളയം 30 ദിവസത്തിലധികം അധ്യയന ദിനങ്ങൾ കവർന്നപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും ചെറുത്തു തോൽപ്പിച്ചാണ് കുട്ടനാട് 100% വിജയം നേടിയത്. കെ എം മാണിയെ മറന്നുള്ളതാണ് യു ഡി എഫ് തീരുമാനമെന്ന് ജോസ് കെ മാണി. ഹൃദയബന്ധത്തെ മുറിച്ചു നീക്കിയത് ഒരു കാരണവുമില്ലാതെയാണ്. തദ്ദേശ സ്ഥാപന പദവിക്ക് വേണ്ടി സ്ഥാപക പാർട്ടിയെ പുറത്താക്കി. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവുകയെന്ന ധർമ്മം പാലിക്കുവാൻ യു ഡി എഫിനായില്ല. കെ എം മാണിയുടെ മരണശേഷം പി ജെ ജോസഫ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അതിൽ നിന്നും പാർട്ടിയെ സംരക്ഷിക്കുവാൻ നിലകൊണ്ടു എന്നും ജോസ് കെ മാണി. പൊതുവായിട്ടുള്ള ഒരു വികാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാണി സാറിനെ മറന്നുകൊണ്ട് ഉള്ള ഒരു തീരുമാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ളത്. കേരള കോൺഗ്രസിലെ തർക്കം മൂലമല്ല പാലായിൽ ജയിച്ചതെന്ന് മാണി സി കാപ്പൻ എം എൽ. LDF തീരുമാനത്തിനൊപ്പം NCP നിൽക്കും. ഇടത് നേതാക്കളുടെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രിയെ പ്രതിഷേധമറിയിച്ചുവെന്നും മാണി സി കാപ്പൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. അത് വെറും അഭ്യൂഹങ്ങളാണ്. അവരങ്ങനെ വരുന്നതിനെ കുറിച്ചൊന്നും ഇവിടെ ആലോചന നടന്നിട്ടില്ല. പിന്നെ പാലയിൽ ഞങ്ങൾ മത്സരിച്ച സീറ്റല്ലേ, ഞങ്ങൾ ജയിച്ച സീറ്റാണ്. അങ്ങനെ ഒരു ചർച്ച ഇവിടെ നടന്നിട്ടില്ല. പിന്നെ അങ്ങനെ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് തീരുമാനിക്കുന്നു, ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചുണ്ട്. ജോസ് കെ മാണിയുമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച ധാരണ പാലിച്ചാൽ പ്രശ്നം തീരും. മുന്നണിയാകുമ്പോൾ അച്ചടക്കവും യോജിപ്പും ആവശ്യമാണെന്നും ചെന്നിത്തല പറഞ്ഞു. കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ് ഈ തീരുമാനമെടുത്തത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടുള്ള പ്രശ്നം കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ വേറെ പ്രശ്നം അവരുമായിട്ടില്ല. മുന്നണിക്കകത്ത് അച്ചടക്കം ഉണ്ടാകണം, കെട്ടുറപ്പുണ്ടാകണം, യോജിച്ച് മുന്നോട്ട് പോകണം. അത് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നും കൂടുതൽ ആളുകൾ തങ്ങളുടെ ഒപ്പം എത്തുമെന്ന അവകാശവാദവുമായി പി ജെ ജോസഫ്. ആരൊക്കെ വരുമെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ചർച്ചകൾ നടന്നു വരികയാണെന്നും ജോസ് കെ മാണി വിഭാഗത്തെ പുറത്താക്കിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും പി ജെ ജോസഫ് കോട്ടയത്ത് പറഞ്ഞു. ഒരു മുന്നണിയുടെ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്തവർ, മുന്നണി നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർ,
ധാരണകൾ പാലിക്കാത്തവർക്ക് ഒരു മുന്നണിയിൽ തുടരാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. സ്വാഭാവികമായൊരു പരിണാമമാണ്, അല്ല യു ഡി എഫ് തീരുമാനിക്കും. ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിൽ നിന്നും പുറത്താക്കിയത് ഒട്ടും ആഗ്രഹിച്ചെടുത്ത തീരുമാനമല്ലെന്നും ഉമ്മൻചാണ്ടി. ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി പി ജെ ജോസഫ് വിഭാഗവും ജോസ് പക്ഷവും തമ്മിലുള്ള ധാരണയ്ക്ക് യു ഡി എഫിന് ഉത്തരവാദിത്തമുണ്ട്. എഴുതി തയ്യാറാക്കിയ എഗ്രിമെന്റൊന്നും ഇതിനില്ലായെങ്കിലും രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന നിലയിലാണ് ധാരണയുണ്ടാക്കിയതെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഞങ്ങൾ തീരുമാനമെടുത്ത് ജോസ് കെ മാണിയെ ആ വിവരം അറിയിച്ചു. അപ്പോൾ അതനുസരിച്ചൊരു പ്രതികരണമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് അനുകൂലമായിരുന്നില്ല, പ്രതികൂലമായിപ്പോയി. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും ആഗ്രഹിക്കാത്ത ഒരു തീരുമാനം. രണ്ട് കേരള കോൺഗ്രസിനും തുല്യനീതിയെന്ന് കെ മുരളീധരൻ എം പി. യു ഡി എഫിൽ നിന്നും ആരെയും പുറത്താക്കിയിട്ടില്ല, മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ ജോസ് കെ മാണിക്ക് മുന്നണിയിൽ തുടരാം. കെ എം മാണിയെ അപമാനിച്ചവരുടെ വലയിൽ ജോസ് കെ മാണി കുടുങ്ങരുത് എന്നും കെ മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ആരെയും പുറത്താക്കാൻ തീരുമാനിച്ചിട്ടില്ല. ജോസ് കെ മാണി വിഭാഗം അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നണിയിൽ തുടരാം. മാത്രമല്ല രണ്ട് കേരള കോൺഗ്രസുകളോടും തുല്യനീതി എന്ന സമീപനമാണ് യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് വിഷയത്തിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് രമ്യമായ സമീപനമാണ് കെ പി സി സി സ്വീകരിച്ചത് എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പല തലങ്ങളിലും ചർച്ച നടന്നു. പ്രശ്നം അനന്തമായി നീണ്ട സാഹചര്യത്തിലാണ് അന്ത്യശാസനം നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെ വന്നതോടെയുള്ള കടുത്ത നടപടി മാത്രമായി കണ്ടാൽ മതി. നാളെ യു ഡി എഫ് യോഗത്തിൽ അന്തിമ തീരുമാനമെന്നും കെ പി സി സി പ്രസിഡന്റ്. ഞങ്ങളെടുത്ത നിലപാട് കേരള കോൺഗ്രസിലെ ഇരുവിഭാഗത്തെയും എങ്ങനെ കൂടെ നിർത്തി പോകാൻ സാധിക്കുമെന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അത് അനിശ്ചിതമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു അൾട്ടിമേറ്റം കൊടുത്തത് യു ഡി എഫിൽ നിന്നും പുറത്താക്കിയ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ എൽ ഡി എഫിൽ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ആരെങ്കിലും ഓടി വന്ന മുന്നണിയിൽ ചേരണമെന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാനാകില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി. ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണത്തിനില്ല. ജോസ് കെ മാണി വിഭാഗത്തിന്റെ വെന്റിലേറ്ററായി പ്രവർത്തിക്കേണ്ടതില്ലെന്നും കാനം. സിപിഐ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആരെങ്കിലും പുതുതായി ചേരുന്നത് എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ്. ഇടതുപക്ഷ മുന്നണി ഇതുവരെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ അഭിപ്രായം പറയാം. യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. യു എസിൽ നിന്നും പീരങ്കി ഷെല്ലുകൾ വാങ്ങുവാൻ കരസേന നടപടികൾ തുടങ്ങി. M777 പീരങ്കികളിൽ ഉപയോഗിക്കുന്ന 50 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഷെല്ലുകളാണ് വാങ്ങുന്നത്. അതിർത്തി സംഘർഷ പശ്ചാത്തലത്തിൽ 500 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാനാണ് നീക്കം. M777 പീരങ്കികൾ ചൈന അതിർത്തിയിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് വിലയിരുത്തൽ. ഭാരം കുറവായ പീരങ്കികളാണിവ, അതിനാൽ ഹെലികോപ്റ്ററുകളിൽ ഇവയെ അതിർത്തിയിൽ എത്തിക്കാനാകും. കൊറോണ വൈറസിനെതിരായ സാധ്യതാ വാക്സിനുകളിൽ ഒന്നിന് മനുഷ്യരിൽ പ്രായോഗിക പരീക്ഷണം നടത്തുവാൻ ഇന്ത്യയിൽ അനുമതി. ഹൈദരാബാദ് ആസ്ഥാനമായ ഭാരത് ബയോടെക് തദ്ദേശീയമായി വികസിപ്പിച്ച കോവാക്സിന്റെ ഗവേഷണ ഫലങ്ങൾ വിജയകരമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി. ജൂലൈ മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി ഇത് പരീക്ഷണത്തിന് തയ്യാറാകുമെന്നും കമ്പനി അറിയിച്ചു. ലോക്ഡൌൺ 6-ാം ഘട്ടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജൂലൈ 31 വരെ തുറക്കില്ല. രാജ്യാന്തര വിമാന സർവീസുകൾ ജൂലൈയിലും പുനരാരംഭിക്കില്ല. ബാറുകളിൽ ഇരുന്ന് മദ്യപാനം അനുവദിക്കില്ല. യാത്രാവിലക്ക് രാത്രി 10 മുതൽ പുലർച്ചെ 5 വരെ തുടരും. തിയേറ്ററുകൾ, ജിംനേഷ്യം, പാർക്കുകൾ എന്നിവ തുറക്കില്ല. ആൾക്കൂട്ടമുള്ള പാർട്ടികൾക്ക് വിലക്ക് തുടരും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ നിലനിർത്തും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിശീലന കേന്ദ്രങ്ങൾ ജൂലൈ 15 തുറക്കും. കൊറോണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി നിർത്തിവച്ചിരുന്ന ലേണേഴ്സ് ലൈസൻസുകൾ ജൂലൈ 1 മുതൽ ആരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നവർക്ക്
അവരവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെ കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സൗകര്യമൊരുക്കുമെന്നും മന്ത്രി മോട്ടോർ വാഹന വകുപ്പിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായും അറിയിച്ചു. ടെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്ക് ഓൺലൈനായി തന്നെ ലേണേഴ്സ് ലൈസൻസ് നൽകുന്നതിനും അവർക്ക് സ്വയം പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലും ക്രമീകരണങ്ങൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. യുഎഇയിൽ ഇനി മുതൽ ആർക്കും തൊഴിലുടമയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ സാധിക്കും. പുതിയ തീരുമാനം മലയാളികൾ ഉൾപ്പെടെ കുറഞ്ഞ വരുമാനക്കാരായ വിദേശികൾക്ക് ഗുണകരമാകും. യുഎഇയിൽ നിന്നും 187 പേരെ സൗജന്യമായി മർക്കസ് നാട്ടിലെത്തിച്ചു. റാസൽ ഖൈമയിൽ നിന്നും കോഴിക്കോട്ടേക്കായിരുന്നു വിമാനം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മർക്കസ് ചാൻസലറുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ജാമിയ മർക്കസ് ആണ് സൗജന്യ ചാർട്ടർ വിമാന യാത്ര ഒരുക്കിയത്. ദീർഘകാലമായി വിസ ക്യാൻസൽ ചെയ്ത് പ്രയാസമനുഭവിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവർ, ഗർഭിണികൾ തുടങ്ങിയവർക്കായിരുന്നു സൗജന്യ യാത്ര. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജൂലൈ 2, 3, 4 തീയതികളിലും മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ ലഭിക്കുന്ന ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കനത്ത മഴയിൽ കണ്ണൂർ മാട്ടൂൽ സെൻട്രലിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ചെമ്പ്യൻ ശാന്തയുടെ വീടാണ് തകർന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 സംഭവം. മേൽക്കൂര പൂർണ്ണമായും തകർന്നടിഞ്ഞു. കഴുക്കോൽ ഒടിയുന്ന ശബ്ദം കേട്ടാണ് സെൻട്രൽ ഹാളിൽ കിടന്നുറങ്ങിയിരുന്ന വീട്ടമ്മ ഞെട്ടിയുണർന്നത്. തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അവധി ദിവസം ഇടതുപക്ഷ സംഘടനാ ഭാരവാഹികളായ ദേവസ്വം ജീവനക്കാർ ഓഫീസിൽ പ്രവേശിച്ചതിനെതിരെ പരാതിയുമായി ദേവസ്വം എംപ്ലോയി സംഘം. സ്ഥലം മാറിപ്പോയ ഉദ്യോഗസ്ഥനും യൂണിയൻ ഭാരവാഹികളും അനധികൃതമായാണ് ഓഫീസിൽ കയറിയത്. ഓഫീസിൽ കയറിയവർ അവിടെയുള്ള ഫയലുകളിൽ തിരിമറി നടത്തിയതായും എംപ്ലോയി സംഘം ആരോപിക്കുന്നു. ഇടതുപക്ഷ ജീവനക്കാരുടെ നടപടിക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. വടക്കൻ പറവൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിലാണ് മുൻ ജീവനക്കാർ അതിക്രമിച്ച് കടന്നത്. കരിപ്പൂർ വിമാനത്താവളം വഴി വീണ്ടും സ്വർണം കടത്താൻ ശ്രമം. 12 ലക്ഷം രൂപയുടെ 440 ഗ്രാം സ്വർണവുമായി യാത്രക്കാരൻ പിടിയിലായി. എയർ അറേബ്യയുടെ ചാർട്ടേഡ് വിമാനത്തിൽ ഷാർജയിൽ നിന്നെത്തിയ പേരാമ്പ്ര സ്വദേശി സാജിദാണ് പിടിയിലായത്. പേസ്റ്റ് രൂപത്തിലാക്കി ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താനാണ് ശ്രമിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ചാർട്ടേഡ് വിമാനത്തിൽ സ്വർണം കടത്തുവാൻ മുൻപും ശ്രമമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 121 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. വിദേശങ്ങളിൽ നിന്നും കൂടുതൽ പേർ എത്തുന്നതിനാൽ വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കും എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കുവാൻ തീരുമാനിച്ചു. പരിശോധനകളും ശക്തമാക്കും. മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിലാണ് സ്ഥിതി രൂക്ഷം. ഉറവിടം വ്യക്തമല്ലാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. അതേസമയം തിരുവനന്തപുരം, തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ കൊറോണ ബാധിതരുടെ എണ്ണം പെരുകുന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. കോഴിക്കോട് വെള്ളയിൽ തൂങ്ങി മരിച്ച വ്യക്തിക്ക് കൊറോണ സ്ഥിരീകരിച്ചു. ഇതോടെ ബീച്ച് മേഖല ആശങ്കയിൽ. മരിച്ച വ്യക്തിക്ക് കൊറോണ പിടിപെട്ടത് എങ്ങനെയെന്ന് വ്യക്തമല്ല. സർവം വീണ്ടും പരിശോധനയ്ക്ക് അയച്ചു. ബീച്ച് മേഖലയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തും. ജില്ലയിൽ കൊറോണ കേസുകൾ വർദ്ധിക്കുന്നതിനിടയിലാണ് ഉറവിടം വ്യക്തമല്ലാത്ത കേസുകളും കൂടുന്നത്. പൊതുജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയാണ് ഇത്തരം കേസുകൾ വ്യാപിക്കുന്നത്. ആലപ്പുഴ കളക്ടറേറ്റിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം ഓഫീസ് അടച്ചു. കായംകുളത്ത് കൊറോണ സ്ഥിരീകരിച്ച രോഗിയുടെ ബന്ധു ഓഫീസിലെത്തിയതിനെ തുടർന്നാണ് നടപടി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കം 33 പേരെ ക്വാറന്റീനിലാക്കി. എറണാകുളം റൂറൽ ജില്ലയിലെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 12 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കി. വൈറസ് വ്യാപനം തടയുന്നതിന് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. വാർഡിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. യാതൊരുവിധ ഇളവുകളുമില്ല. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി. വാഹനങ്ങൾക്ക് നിയന്ത്രണം. മറ്റുള്ളവർക്ക് സോണിലേക്ക് പ്രവേശനമില്ല. പോലീസ് നിരന്തരം പട്രോളിംഗ് നടത്തുന്നുണ്ട്. പ്രധാന ജംഗ്ഷനുകളായ മില്ലുംപടി റോഡ്, ചെമ്പകപ്പള്ളിത്തറ റോഡ്, കാച്ചിപ്പള്ളി റോഡ് എന്നീ പ്രധാന റോഡുകൾ ഉൾപ്പെടെ 11 റോഡുകൾ അടച്ചു. ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം 15 പോലീസ് ഉദ്യോഗസ്ഥരെ പഞ്ചായത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് പറഞ്ഞു. കൊറോണ സേവനത്തിനായി ഇനി റോബോട്ടുകളും. സേവനം ലഭിക്കുക ഇരവിപേരൂർ കൊട്ടക്കാട് ആശുപത്രിയിലെ ഫസ്റ്റ് ലൈൻ കോവിഡ് കെയർ ട്രീറ്റ്മെന്റ് സെന്ററിൽ. ഇരവിപേരൂർ കൊട്ടക്കാട് ആശുപത്രിയിൽ ആരംഭിച്ച ഫസ്റ്റ് ലൈൻ കൊറോണ കെയർ ട്രീറ്റ്മെന്റ് സെന്ററിലാണ്
ആശ സാഫി എന്നുപേരുള്ള രണ്ട് റോബോട്ടുകളുടെ സേവനം ലഭിക്കുക. ആരോഗ്യരംഗത്ത് ആശാ പ്രവർത്തകർ നടത്തുന്ന സേവനത്തിന് നൽകുന്ന ആദര സൂചകമായിട്ടാണ് റോബോട്ടുകൾക്ക് ആശ എന്ന് പേരിട്ടത്. മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ളവ എത്തിക്കുക. മാത്രമല്ല ഡ്യൂട്ടി ഡോക്ടർക്കും ഡിഎംഒ അടക്കമുള്ള മറ്റ് നാല് ആരോഗ്യ പ്രവർത്തകർക്കും ഒരേ സമയം രോഗിയെ കണ്ടുകൊണ്ട് ആശയവിനിമയം നടത്തുവാനുള്ള സൗകര്യം ഈ റോബോട്ടിലുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ 9 CISF ഉദ്യോഗസ്ഥർക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ കൊറോണ സ്ഥിരീകരിച്ച CISF ജീവനക്കാരുടെ എണ്ണം 27 ആയി. രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും എത്തിയ 3 പേർക്ക് വീതവും മധ്യപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഓരോരുത്തർക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ₹1,530 കോടി 52 പദ്ധതികൾക്ക് കിഫ്ബിയുടെ അംഗീകാരം. ഇന്ന് ചേർന്ന കിഫ്ബി യോഗത്തിലാണ് തീരുമാനം. അഴീക്കോട് മുനമ്പം പാലത്തിന് 140 കോടി രൂപയുടെ അംഗീകാരം. സംസ്ഥാനത്ത് 5 പാലങ്ങൾക്കും 12 റോഡുകൾക്കും അനുമതി നൽകി. കൂടാതെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്നും 1,100 കോടി രൂപ കടമെടുക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും യോഗത്തിൽ അംഗീകാരമായി. റീബിൽഡ് കേരള പദ്ധതിക്കുള്ള 2,000 കോടി രൂപയുടെ ഫണ്ട് കിഫ്ബിയിലൂടെ കണ്ടെത്തുന്നതിനുള്ള ഡയസ്പോറ ബോണ്ട് പുറത്തിറക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും ഇന്ന് ചേർന്ന ബോർഡ് യോഗം അംഗീകാരം നൽകി. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച കിഫ്ബി ബോർഡ് യോഗം 2,002 കോടി രൂപയുടെ 55 പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഇതില് ഒരു പ്രധാനപ്പെട്ട ഒന്ന് 12 ആരോഗ്യകളാണ്. അഴീക്കോട് മുനമ്പം പാലം 141 കോടി രൂപയുണ്ട്. ഇത് തീരദേശ ഹൈവേയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. പുത്രവധ കേസിലെ 3 പ്രതി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. സൂരജിന്റെ അച്ഛൻ സുരേന്ദ്രൻ പണിക്കർ ആണ് ഹർജി നൽകിയത്. കേസിൽ നിരപരാധിയാണ് എന്നും കസ്റ്റഡിയിൽ തുടരേണ്ടതില്ല എന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഷംന കാസിമിന്റെ മൊഴി അന്വേഷണ സംഘം ഓൺലൈനായി രേഖപ്പെടുത്തുവാൻ തുടങ്ങി. സംഘം യുവതികളിൽ നിന്നും തട്ടിയെടുത്ത സ്വർണത്തിൽ 8 പവൻ കണ്ടെടുത്തു. സ്വർണ്ണക്കടത്ത് എന്നത് കെട്ടുകഥ മാത്രമാണ് എന്നും പണം തട്ടുകയാണ് സംഘത്തിന്റെ ഉദ്ദേശമെന്നും പോലീസ്. പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കൂടത്തായി കൊലപാതക കേസിൽ ജോളിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് അശോക് മേനോൻ ആണ് ഹർജി തള്ളിയത്. സിലി ഷാജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. ഓൺലൈൻ വഴിയാണ് ജില്ലാ ജഡ്ജി ജോളിയുടെ വാദം കേട്ടത്. തൂത്തുക്കുടി കസ്റ്റഡി മരണത്തിൽ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച്. മൃതദേഹത്തിലെ മുറിവുകൾ കസ്റ്റഡി പീഡനത്തിന് തെളിവെന്ന് ഹൈക്കോടതി. മജിസ്ട്രേറ്റിന് വിവരം നൽകിയ വനിതാ പോലീസിന് സംരക്ഷണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. തൂത്തുക്കുടി SP, ദക്ഷിണമേഖല IG എന്നിവരെ സർക്കാർ സ്ഥലം മാറ്റി. തൂത്തുക്കുടി സാത്താൻകുളത്ത് മൊബൈൽ കട നടത്തുന്ന ജയരാജൻ, മകൻ ബെനിക്സ് എന്നിവരാണ് കസ്റ്റഡിയിൽ മരിച്ചത്. ലോക്ഡൌൺ ലംഘനത്തിന്റെ പേരിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. സർക്കാർ കാണിക്കുന്ന അവഗണന തുറന്നു പറഞ്ഞതിന് CPM പ്രവർത്തകന് സ്വന്തം പാർട്ടി നേതാക്കളുടെ ഭീഷണി. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തത് പുറത്തു പറഞ്ഞാൽ അന്നം മുടക്കും എന്നാണ് CITU പ്രവർത്തകനോട് CPM CITU നേതാക്കളുടെ ഭീഷണി. ആലപ്പുഴ ആര്യാട് സ്വദേശി ബെന്നിക്കും കുടുംബത്തിനും നേരെയാണ് ഭീഷണി. സ്വന്തം ദുരവസ്ഥ ജനം TVയോട് പങ്കുവച്ചതിന് പിന്നാലെയാണ് ബെന്നിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നും ഭീഷണി ഉയർന്നത്. കണ്ണൂർ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ BJP ധർണ നടത്തി. BJP പ്രവർത്തകനായ വിപിന് നേരെ നടന്ന വധശ്രമത്തിൽ 1 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. 2 മാസം മുൻപ് RSS നേതാവ് സുജേഷിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ പ്രതികളെയും ഇതുവരെയും പിടികൂടിയിട്ടില്ല. സംഘപരിവാർ പ്രവർത്തകന് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് എന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു എളക്കുഴി ആരോപിച്ചു. ആലുവ പാലസിലേക്ക് വന്ന ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചു. ആലുവ ബാങ്ക് ജംഗ്ഷനിൽ പഴയ കോൺഗ്രസ് ഹൌസിന് മുന്നിൽ വെച്ചാണ് 10 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വന്ന മന്ത്രിയെ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാണിച്ചത്. പാലസിലും പുറത്തും മന്ത്രി വരുന്നതുകൊണ്ട് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ മന്ത്രി വരുന്നതറിഞ്ഞ യൂത്ത് കോൺഗ്രസുകാർ പെട്ടെന്ന് തന്നെ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. SSLC പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊല്ലം കൊട്ടാരക്കര വെണ്ടാർ സ്വദേശിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പ്ലസ് ടു ഉത്തരക്കടലാസ് കാണാതായ സംഭവത്തിൽ കൊല്ലം മുട്ടറ ഹയർ സെക്കൻഡറി സ്കൂളിന് ഗുരുതര വീഴ്ചയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഉത്തരക്കടലാസ് എവിടെയെന്ന് തപാൽ വകുപ്പിനും അറിയില്ല. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തി. അങ്കമാലിയിൽ പിതാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ച പെൺകുഞ്ഞിനെ ഉടൻ ഡിസ്ചാർജ് ചെയ്യും എന്ന് ആശുപത്രി അധികൃതർ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായതിനെ തുടർന്നാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. കുട്ടിയുടെ തലയിലെ തുന്നിക്കെട്ടിലുകൾ ഇന്നലെ നീക്കം ചെയ്തിരുന്നു. വേളി ടൂറിസം വില്ലേജിൽ സ്ഥാപിക്കുന്ന മിനിയേച്ചർ റെയിൽവേയുടെ എഞ്ചിനും ബോഗികളും വേളിയിലെത്തിച്ചു. കേരളത്തിലെ ആദ്യ സംരംഭമാണ് തിരുവനന്തപുരത്ത് യാഥാർത്ഥ്യമാകുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് 9 കോടി രൂപ മുതൽ മുടക്കും. പദ്ധതി പൂർത്തിയായാൽ 2 കിലോമീറ്ററിലധികം ദൂരത്തിൽ മിനി ട്രെയിനിൽ സഞ്ചരിക്കാം. കണ്ണൂർ പായത്ത് മരിച്ചയാളുടെ പെൻഷൻ തട്ടിയെടുത്തതിന് പിന്നാലെ മകൾ പണം വാങ്ങി എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടന്നു എന്ന് കുടുംബം. CPM നേതാവായ സ്വപ്ന തട്ടിയെടുത്ത പെൻഷൻ തുക കുടുംബം കൈപ്പറ്റിയെന്ന് വരുത്തുവാൻ പണം സ്വീകരിച്ചു എന്ന് ഒപ്പിട്ട് നൽകാൻ മകളോട് ആവശ്യപ്പെട്ടു. CPM പ്രവർത്തകയും CDS ചെയർപേഴ്സണുമായ ഷൈനിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. പെൻഷന്റെ കാര്യവും നിങ്ങൾ ഒപ്പിട്ട് വാങ്ങി എന്ന് പറയണോ, അതുകൊണ്ട് നിങ്ങൾ എടിയെന്ന് ചെയ്യണോ, അത് നമുക്ക് തിരിച്ചടക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ സത്യസന്ധതയ്ക്ക് ഞാൻ പണം പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല, തിരിച്ചടക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ലെന്ന് ഒന്നും പറഞ്ഞു, വേണ്ട നമ്മൾ അടച്ചുകൊള്ളൂ, നിങ്ങൾ അങ്ങനെ ഒപ്പിട്ട മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒപ്പിടണ്ടെങ്കിൽ അനക്ക് ആലോചിക്കണോ എന്ന് വെച്ചാൽ അനക്ക്. ലോക്ഡൌണിന് മുൻപ് ശേഖരിച്ച വനവിഭവങ്ങൾ വിൽപ്പന നടത്താനാവാതെ വയനാട്ടിലെ സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിൽ. നിരവധി വനവിഭവങ്ങളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. തേൻ മാത്രം 20,000 കിലോയിലധികമാണ് വയനാട്ടിൽ സഹകരണ സംഘങ്ങളുടെ ഗോഡൌണിൽ ഉള്ളത്. മാസങ്ങളായി ശേഖരിച്ചവയാണ് ഇവ. കൊറോണ വ്യാപിക്കുന്നത് പശ്ചാത്തലത്തിൽ വിഭവങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമ്മൾ കളക്ട് ചെയ്താൽ ഇത് സെയിലാവണം. സെയിലായില്ലെങ്കിൽ അത് സൊസൈറ്റിക്ക് നഷ്ടമാണ്. അപ്പോൾ സൊസൈറ്റിക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല എന്ന ആദിവാസികളെ സംരക്ഷിക്കുമ്പോൾ. പക്ഷെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത് സഹകരണ വകുപ്പിനോട് ആരാഞ്ഞ് എന്തെങ്കിലും അവർക്ക് നമ്മളെ മെമ്പേഴ്സിനെങ്കിലും സഹായം ചെയ്യാനുള്ളൊരു അനുമതിയോ അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായമോ ആരായാണ്. കോം ട്രസ്റ്റിലെ ജീവനക്കാർക്ക് പെൻഷൻ നിഷേധിച്ചതിന് പുറമെ മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം നിർത്തലാക്കാനും KSIDC ശ്രമം. മറ്റ് ജോലികളൊന്നും ചെയ്യുന്നില്ല എന്ന് സത്യവാങ്മൂലം നൽകാത്തവർക്ക് ഇനി മുതൽ 5,000 രൂപയുടെ സഹായം ഉണ്ടാകില്ല എന്നറിയിപ്പ്. ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയായി. KSIDC തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തെത്തി. തീരുമാനം പിൻവലിച്ചില്ലായെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും തൊഴിലാളികൾ അറിയിച്ചു. മാസം മുതൽ നിങ്ങൾക്ക് 5,000 രൂപ തരണമെങ്കിൽ നിങ്ങൾ ജോലിയില്ല എന്ന് പറഞ്ഞും കൊണ്ട് എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞു. വക്കീലുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വക്കീൽ പറഞ്ഞു, ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്ന് പോകാൻ നിൽക്കണ്ട, കാരണം ഇത് ഒപ്പിടാൻ തൊഴിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിടുന്ന തൊഴിലാളികൾ തൊഴിലില്ല. അപ്പോൾ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനത്തിന് തൊഴിലെടുക്കുന്ന തൊഴിലാളികളാണെങ്കിൽ ഓക്കെ, നമുക്കത്. കൊറോണ പശ്ചാത്തലത്തിൽ ദുബായിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ ഗർഭിണിയെ നാട്ടുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. വനിതാ പഞ്ചായത്ത് അംഗമടക്കം തനിക്ക് നേരെ ഗുണ്ടായിസം നടത്തുന്നു എന്നും യുവതി ആരോപിച്ചു. അതേസമയം യുവതിയുടെ വീട്ടുകാർ പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വിഷയത്തിൽ ചിറയൻകീഴ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതി ക്വാറന്റീനിലാണ്. സംസ്ഥാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ വിൽപ്പന ബാറുകൾ പിടിച്ചെടുത്തതായി കണക്കുകൾ. ബെവ്ക്യൂ ആപ്പ് വഴി മദ്യവിൽപ്പന സജീവമായതോടെയാണ് ഇത്. ഒരു ദിവസം 10 മുതൽ 13 കോടി രൂപയുടെ മദ്യവിൽപ്പന മുൻപ് ബാറുകൾക്ക് വിൽപ്പനയ്ക്കായി ബിവറേജസ് കോർപ്പറേഷൻ കൈമാറിയിരുന്നു. എന്നാൽ ബാറുകൾ കുപ്പി വിൽപ്പന അനുവദിച്ചതോടെ വിൽപ്പന 33 കോടി രൂപയായി ഉയർന്നു. ഇതാണ് ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് തിരിച്ചടിയായത്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.